ബ്ലോക്ക് ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് അധ്യാപക ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ കൂട്ടുകാർക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റിയ ഒരു അടിപൊളി പ്രസംഗവുമായിട്ടാണ്. നമുക്ക് കേട്ടു നോക്കിയാലോ? അതിനു മുൻപായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻസും ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കൂടെ കാണുന്ന ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്യണേ. കൂടാതെ ഞങ്ങളുടെ ചാനലിൽ ഞങ്ങൾ തന്നെ തയ്യാറാക്കിയിട്ടുള്ള അധ്യാപക ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് വീഡിയോസിൻ്റെ ലിങ്കുകൾ ഈ വീഡിയോൻ്റെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർ ലിങ്കുകൾ സന്ദർശിക്കാൻ മറക്കരുത് കേട്ടോ. എന്നാൽ നമുക്ക് പ്രസംഗത്തിലേക്ക് പോകാം. മാന്യ സദസ്സിന് വന്ദനം. പ്രിയപ്പെട്ട അധ്യാപകരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് നാം അധ്യാപക ദിനം ഓൺലൈനിൽ ആഘോഷിക്കുവാൻ നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്ന ഈ വേളയിൽ നമ്മളെ ഓൺലൈനിലൂടെ പഠിപ്പിക്കുവാൻ വളരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ അധ്യാപകർക്കും നന്ദി പറയുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. എല്ലാ വർഷവും സെപ്റ്റംബർ 5 രാജ്യത്ത് അധ്യാപക ദിനമായി ആഘോഷിക്കുന്നത് ഭാരതരത്ന ജേതാവും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയും 2-ാമത്തെ പ്രസിഡന്റുമായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ്. മികച്ച പണ്ഡിതനായിരുന്ന അദ്ദേഹം വിദ്യാഭ്യാസത്തിനായി ജീവിതം സമർപ്പിച്ചു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുവാൻ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ലളിതമായ മറുപടി പറഞ്ഞു, എൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന് പകരം സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിച്ചാൽ അത് എനിക്ക് അഭിമാനമായിരിക്കും. എല്ലാ അധ്യാപകരെയും അംഗീകരിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ ജന്മദിനം അധ്യാപക ദിനമായി പ്രഖ്യാപിച്ചു. എന്നാൽ ഏറ്റവും പ്രധാനമായി ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകൾ ഈ വേളയിൽ ഞാൻ ഓർക്കുകയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശം നല്ല മനുഷ്യരെ നൈപുണ്യവും വൈദഗ്ധ്യവും ഉണ്ടാക്കുക എന്നതാണ്. പ്രബുദ്ധരായ മനുഷ്യരെ അധ്യാപകർക്ക് സൃഷ്ടിക്കുവാൻ കഴിയും. ഈ കോവിഡ് മഹാമാരിക്കിടയിൽ പഠിക്കാനുള്ള പുതിയ മാർഗങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുക മാത്രമല്ല, ലോക്ക്ഡൗൺ സമയത്ത് ഞങ്ങളെ പ്രചോദിപ്പിക്കുകയും ചെയ്ത എല്ലാ അധ്യാപകർക്കും അവസാനമായി നന്ദി പറയുന്നു. എല്ലായ്പ്പോഴും ഞങ്ങളുടെ മാർഗനിർദ്ദേശങ്ങളുടെ വെളിച്ചവും വഴികാട്ടിയുമായ ലോകത്തുള്ള എല്ലാ അധ്യാപകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇനിയും ഒരുപാട് തലമുറകൾക്ക് അറിവിൻ്റെ വെളിച്ചം നൽകുവാൻ ഓരോ അധ്യാപകരും മാതൃക ആവട്ടെയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൂട്ടുകാരെ, പ്രസംഗം കേട്ടല്ലോ? ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻസും ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കൂടെ കാണുന്ന ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്യണേ. കൂടാതെ ഞങ്ങളുടെ ചാനലിൽ ഞങ്ങൾ തന്നെ തയ്യാറാക്കിയിട്ടുള്ള മറ്റ് വീഡിയോസിൻ്റെ ലിങ്കുകൾ ഈ വീഡിയോൻ്റെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർ ലിങ്കുകൾ സന്ദർശിക്കാൻ മറക്കരുത് കേട്ടോ. എല്ലാ അധ്യാപകർക്കും ഞങ്ങളുടെ സ്നേഹനിറഞ്ഞ അധ്യാപക ദിനാശംസകൾ സ്നേഹത്തോടെ നേരുന്നു. പുതിയ വീഡിയോസുമായി ഞങ്ങളോടൊപ്പം വരുന്നതായിരിക്കും. ബൈ.